നമസ്കാരം ജനവാസമില്ലാത്ത ദ്വീപുകൾ ഏറെയുള്ള ലക്ഷദ്വീപിൽ ആയുധ മയക്കുമരുന്ന് സംഭരണത്തിന് ഉപയോഗിക്കുമെന്നതുകൊണ്ടാണ് ഭരണകൂടം അതീവ ജാഗ്രതയിലായതും നടപടികൾ സ്വീകരിച്ചതുമെന്ന് വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകളുമായി ബി ജെ പി ആറന്മുള മണ്ഡലം സെക്രട്ടറി ജലന്തൂർ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നെഴുതിയിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പൌരത്വ ബിൽ പ്രക്ഷോഭം കഴിഞ്ഞു കർഷക സമരം കഴിഞ്ഞു ഹമാസിന് മനുഷ്യാവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതും കഴിഞ്ഞു ഇനി അടുത്തതായി പലരുടെയും നോട്ടം പതിഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപിലേക്കാണ് ജീവിതത്തിന്റെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ലക്ഷദ്വീപുമായും ദ്വീപ് നിവാസികളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും എൻ്റെ അച്ഛൻ നീണ്ട മുപ്പത്തെട്ട് വർഷങ്ങൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരുന്ന് അമ്മയെ കല്യാണം കഴിച്ചിട്ട് നേരെ കൊണ്ടുപോയത് ലക്ഷദ്വീപിലേക്കായതുകൊണ്ടും എൻ്റെ ചേച്ചിയുടെ ജനനശേഷം പിച്ചവച്ച് നടന്നതുമുൾപ്പെടെ ലക്ഷദ്വീപ് ആയിരുന്നതുകൊണ്ടും അറിയാവുന്ന കാര്യങ്ങൾ പറയാതെ

അഡ്മിനിസ്ട്രേഷൻ ഭരണമുള്ള ലക്ഷദ്വീപിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു ഗുജറാത്തിയായ പ്രഭുൽ പട്ടേലിനെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിക്കുന്നു കക്ഷി അവിടെ ചെന്ന് തൊണ്ണൂറ്റേഴ് ശതമാനം മുസ്ലിങ്ങൾ പാർക്കുന്ന ഇടം മറ്റൊരു കാശ്മീർ ആക്കുന്നു എന്നിങ്ങനെയുള്ള രോധനങ്ങൾ ഒട്ടുക്കും പെട്ടുക്കും കേട്ടു തുടങ്ങിയപ്പോഴാണ് എന്താണ് സംഗതിയെന്ന് അവിടെ തന്നെയുള്ള ആളുകളോട് അന്വേഷിച്ചത് ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോടും പിന്നെ സുഹൃത്തുക്കളായ ദ്വീപ് നിവാസികളോടും ആകെ മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ദ്വീപ് സമൂഹങ്ങൾ ജനവാസമുള്ള പതിനൊന്ന് ദ്വീപുകളും ജനവാസമില്ലാത്തത് അതിന്റെ ഇരട്ടിയുമാണ് പ്രത്യേക വിഭാഗത്തിൽ അതീവ പരിപാലനം നടത്തിയാണ് ദ്വീപുജനതയെ രാജ്യം സംരക്ഷിച്ചു പോരുന്നത് ദ്വീപ് വിദ്യാർത്ഥികൾക്ക് പെൻസിൽ വരെ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല പഠനം കഴിഞ്ഞാലുടൻ സർക്കാർ ജോലി ഉൾപ്പെടെ നൽകി രാജ്യത്തിന്റെ മറ്റേതൊരു ഭാഗത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയും ആനുകൂല്യങ്ങളും നൽകി തന്നെയാണ് രാഷ്ട്രം ദ്വീപിനെ പരിപാലിച്ചു വരുന്നത് എന്നാൽ സമീപകാലങ്ങളിലുണ്ടായ ചില സംഭവങ്ങൾ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് ഇവരെയൊക്കെ വിളിച്ചു ചേർക്കുകയും മേഖലയിൽ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ സ്വാധീനം ഉള്ളതായി സംശയം രേഖപ്പെടുത്തുകയും ചെയ്തു വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനമെടുത്ത ആ അഡ്മിനിസ്ട്രേറ്ററുടെ പേര് ഫറൂഖ് ഖാൻ എന്നായിരുന്നു ഗുജറാത്തിയൊന്നുമല്ല നേരത്തെ ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന അതേ ഫറൂഖ് ഖാൻ രണ്ട് തവണയാണ് ബോട്ടുകളിൽ മാരകായുധങ്ങളുമായി ലക്ഷദ്വീപ് തീരത്തേക്ക് വന്ന അജ്ഞാതരെ നേവിയും കോസ്റ്റ് ഗാർഡും പിടികൂടിയത് ശ്രീലങ്കയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന മൂവായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് ദ്വീപ് തീരങ്ങളിൽ വെച്ച് പിടികൂടിയത് രണ്ടു മാസം മുൻപെയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ചിന് ജനവാസമില്ലാത്ത ദ്വീപുകൾ ഏറെയുള്ള അവിടെ ആയുധ മയക്കുമരുന്ന് സംഭരണത്തിന് ഉപയോഗിക്കുമെന്നത് കൊണ്ടാണ് ഭരണകൂടം അതീവ ജാഗ്രതയിലായതും നടപടികൾ സ്വീകരിച്ചതും ഇനി അടുത്തത് ദ്വീപിലെ മദ്യനിരോധനം നീക്കിയെന്ന് അങ്ങനെ കരയുന്നവരോട് ഒരു ചോദ്യം നേരത്തെ എന്താ ദ്വീപിൽ മദ്യം ലഭിക്കില്ലായിരുന്നു എന്നാണോ നിരോധനമൊക്കെ ഒരു വശത്തും നടക്കുമ്പോൾ കുടിക്കേണ്ടവർക്ക് ആവശ്യം പോലെ കിട്ടിയിട്ടുമുണ്ട് അതിലൊന്നും ദ്വീപ് ജനതയ്ക്ക് യാതൊരു പരാതിയുമില്ല അവരെ സംബന്ധിച്ച് ടൂറിസവും മത്സ്യബന്ധനവുമാണ് അവരുടെ വരുമാന മാർഗം ലോകത്തെ ഏറ്റവും മികച്ച സ്കൂബ ഡൈവിംഗ് കേന്ദ്രവും ഏറ്റവും മനോഹരമായ കോറൽ സമൂഹങ്ങളും ലക്ഷദ്വീപിലാണ് അതുകൊണ്ട് തന്നെ അവിടേക്കെത്തുന്ന സഞ്ചാരികളെ അവർ സ്വാഗതം ചെയ്യുന്നുമുണ്ട് അത് മാത്രമല്ല തിരഞ്ഞെടുത്ത ചില ടൂറിസ്റ്റ് റിസോർട്ടുകൾ മാത്രമാണ് മദ്യം ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നത് അത് മുസ്ലിം ജനതയുടെ തനതായ ജീവിതത്തിന് എതിരാണെന്ന് വാദിക്കുന്നവർ ഇതേ ലക്ഷദ്വീപിൽപ്പെട്ട മിനിക്കോയ് ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന മാലിദ്വീപിലേക്ക് നോക്കണം മിനിക്കോയ് സികളുടെ ഭാഷയും ജീവിത രീതികളും നൂറ് ശതമാനം മുസ്ലിംങ്ങൾ മാത്രമുള്ള മാലിദ്വീപിന് സമാനമാണ് അവിടെയും ഇങ്ങനെ തന്നെയാണ് ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശത്തെ നിയന്ത്രിതമായ ആനുകൂല്യങ്ങൾക്ക് മാത്രമാണ് അതൊക്കെ അടുത്തത് ബീഫ് നിരോധിച്ചു എന്ന് ഇതെഴുതുന്ന ഈ നിമിഷം വരെ ലക്ഷദ്വീപിൽ മാംസാഹാരം നിരോധിച്ചിട്ടില്ല ആകെ ചെയ്തത് പോത്തായാലും കോഴിയായാലും ആടായാലും ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടി കൊല്ലുമ്പോൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ അനുമതി തേടണമെന്ന നിർദ്ദേശം കൊടുത്തത് മാത്രമാണ് വളരെ ചെറിയൊരു പ്രദേശത്തെ മാലിന്യ നിർമ്മാർജ്ജന നിയന്ത്രണത്തിന്റെ ഭാഗമാണിത് ഇനിയാണ് ഏറ്റവും മികച്ച ആരോപണം ബി ജെ പി ഭരണകൂടം ദ്വീപിനെ കാവ്യവൽക്കരിക്കുന്നു ശരിയാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള ലക്ഷദ്വീപിനെ കാവ്യവൽക്കരിക്കാനാകും ലക്ഷദ്വീപ് കളക്ടറായി അസ്കർ അലി എന്ന യുവ ഐ എസ്സുകാരനെ നരേന്ദ്രമോദി സർക്കാർ നിയോഗിച്ചത് ദ്വീപ് നിവാസികൾക്ക് ഇല്ലാത്ത പരാതിയും പ്രശ്നങ്ങളുമാണ് കേരളത്തിലെ ചിലർക്കുള്ളത് ലക്ഷദ്വീപിനെ വെറുതെ വിട്ടേക്കുക പോർച്ചുഗീസുകാരുടെ അധിനിവേശവും ടിപ്പു സുൽത്താന്റെ പടയോട്ടവും അതിജീവിച്ച ആ ജനത അവിടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ വെബ് ഡെസ്ക് തത്തമൊയ്ന്യൂസ്